ഇപ്പോൾ മന്ത്രിമാരായ മാത്യു ടി തോമസും എം എം മണിയും വാർത്താസമ്മേളനം നടത്തുകയാണ്. തത്സമയം വാർത്താസമ്മേളനം സർക്കാർ സൃഷ്ടി എന്ന് പ്രചരിപ്പിക്കുന്നത് ദുരുദ്ദേശപരമാണെന്ന് പറയാൻ എല്ലാവർക്കും മനസ്സിലാവും. ഈ പ്രളയ ദുരിതത്തെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യാനാണല്ലോ ഓഗസ്റ്റ് മാസം 30-ാം തീയതി പ്രത്യേക നിയമസഭകളിലും കൂടിയത്. അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വസ്തുതകൾ നിരത്തി വെച്ച് കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷവും വിചിത്രമായ ചില വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇതേ ആരോപണങ്ങൾ മറ്റു രൂപത്തിൽ നിയമസഭയ്ക്ക് അകത്ത് പറയാൻ അവസരം കിട്ടാത്ത ആളുകളെ കൊണ്ടുകൂടും പറയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര ജല കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തുവന്നതിലൂടെ ഇവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളുടെയും നുണപ്രചരണങ്ങളുടെയും മുനെ ഒടിഞ്ഞിട്ടുണ്ടെങ്കിലും ഇനിയും ചിലരെ തെറ്റിദ്ധരിപ്പിക്കാനാവുമോ എന്ന പരിശ്രമം സംസ്ഥാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ പ്രചരണം ഡാമുകൾ ഒന്നിച്ച് തുറന്നു വിട്ടു എന്നും അതുകൊണ്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടായെന്നുള്ളതാണ് ഒരു പ്രചരണം. നിയമസഭയിൽ ഞാൻ വ്യക്തമാക്കി, ജലസേചന വകുപ്പിൻ്റെ ഉടമസ്ഥതയിൽ 16 അണക്കെട്ടാണുള്ളത്. വൈദ്യുതി വകുപ്പിന് 58 അണക്കെട്ട്. വാട്ടർ അതോറിറ്റിയുടെ അണകളും മറ്റ് ബാരേജുകളും ചേർത്താൽ ആകെ 82 അണം. ഇവയൊക്കെ മഴയുടെയും സംഭരണികളുടെ ശേഷിയുടെയും അടിസ്ഥാനത്തിൽ വ്യത്യസ്ത സമയങ്ങളിലാണ് തുറന്നത്. ജൂൺ മാസത്തിൽ തന്നെ പല ഡാമുകൾ തുറന്നിട്ടുണ്ട്. ജലസേചന വകുപ്പിൻ്റെയും വൈദ്യുതി ബോർഡിൻ്റെയും ഓരോ ഡാമുകളും എന്നൊക്കെ തുറന്നു എന്ന സംബന്ധിച്ച് പട്ടിക ഇങ്ങിപ്പോൾ വിതരണം ചെയ്യും. അതിൽ നിന്ന് മനസ്സിലാകും ജൂൺ മുതൽ തന്നെ ഡാമുകൾ തുറന്നു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമാകും അണക്കെട്ടുകളെല്ലാം ഒന്നിച്ചല്ല തുറന്നത്. ഓരോ ഡാമിൻ്റെയും ജലസംഭരണ ശേഷിയും അധികമായി ഒഴുകിയെത്തിയ വെള്ളത്തിൻ്റെ അളവും പരിശോധിച്ച് മാത്രമാണ് ഡാമുകൾ തുറക്കുക. അതിനാണ് ഡാം മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. ഡാമിലേക്ക് വെള്ളം എത്ര വരുന്നു, എഫ് ആറിൽ എത്തിയോ, അപകടകരമാകുന്നോ, ഡാം പൊട്ടിപ്പോകാൻ അനുവദിച്ച് കൊടുത്തുകൂടാ. അതുകൊണ്ട് ഓരോ ഡാമിൻ്റെയും സംഭരണ ശേഷി, അതിൻ്റെ വൃഷ്ടി പ്രദേശത്ത് നിന്ന് എത്തിച്ചേരുന്ന വെള്ളം, ഒഴുക്കിവിടാൻ കഴിയുന്ന വെള്ളം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു ഡാം മാനേജ്മെൻ്റ് നടത്തിയത്. മുന്നറിയിപ്പുകളില്ലാതാണ് ഡാം തുറന്നതെന്നാണ് മറ്റൊരു ആരോപണം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഡാമുകൾ, പ്രധാനപ്പെട്ടത് എല്ലാം പ്രധാനപ്പെട്ടതാണ്, വലിയ ഡാമുകൾ, ജലസേചന വകുപ്പിൻ്റെ മലമ്പുഴ, പീച്ചി, ചിമ്മിനി, കല്ലട, വൈദ്യുതി വകുപ്പിൻ്റെ ഇടുക്കി, ഇടമലയാർ, പമ്പ, കക്കി, ആനത്തോട്, ഇവയെല്ലാം തന്നെ വളരെ കൃത്യമായ വിവിധ തലത്തിലുള്ള ജാഗ്രത നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച അടിസ്ഥാനത്തിൽ മുന്നറിയിപ്പുകൾ നൽകി മാത്രമാണ് തുറന്നിട്ടുള്ളത്. സ്ഥിരം തുറന്നു വിടേണ്ടി ചില ഡാമുകൾ ഇത്തരത്തിൽ സ്ഥിരമായി തുറന്നു വിടുന്ന ചെറിയ ഡാമുകളുണ്ട്. അവിടെ ഈ ജാഗ്രത നിർദ്ദേശങ്ങൾ ഉണ്ടാകാറില്ല, വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രം വിടുന്നത്. ഈ ഡാമുകളിലെല്ലാം, ഈ ചെറിയ ഡാമുകളിൽ ഉൾപ്പെടെ, ജില്ലാ ഭരണകൂടത്തെ അറിയിച്ച്, ജനങ്ങളെ അറിയിച്ച് ആവശ്യമായ മുന്നറിയിപ്പുകൾ മാത്രമാണ് തുറന്നിട്ടുള്ളത്. ഇനി വയനാട്ടിലെ വാണാസുര സാഗറെ സംബന്ധിച്ചാണ് മുന്നറിയിപ്പ് ഉണ്ടായില്ല എന്ന ആക്ഷേപം പ്രത്യേകമായി ഉന്നയിക്കപ്പെടുന്നത്. ഈ ആക്ഷേപത്തിൽ ഒരു വസ്തുതയില്ല. ഈ വർഷം ബാണാസുര സാഗർ ഡാം ആദ്യം തുറന്നത് ജൂലൈ മാസം 14-ാം തീയതിയാണ്. ഓഗസ്റ്റ് മാസം 5-ാം തീയതി വരെ അവിടെ നിന്ന് വെള്ളം പുറത്തു വിട്ടുകൊണ്ടിരുന്നു. ഡാമിലേക്കുള്ള നീരൊഴുക്ക് അവസാനിച്ചു പോയ ഇല്ലാതായ സാഹചര്യത്തിലാണ് 6-8-18 പുറത്തേക്ക് ഒഴുക്കിവിടുന്നത് അവസാനിപ്പിച്ച്. എന്നാൽ 6-8-18 വൈകുന്നേരം വൃഷ്ടി പ്രദേശത്ത് വളരെ കനത്ത മഴ പെയ്തു. അപ്പോൾ നേരത്തെ തുറന്നു വിട്ടുകൊണ്ടിരുന്ന, ജൂലൈ മാസം 14 മുതൽ 5-ാം തീയതി വരെ തുറന്നു വിട്ടുകൊണ്ടിരുന്ന ഡാമിൽ 6-ാം തീയതി രാവിലെ അവസാനിപ്പിച്ചെങ്കിലും വൈകിട്ട് മഴ പെയ്തതിനെ തുടർന്ന് 7-8-18 രാവിലെ 6:30 വീണ്ടും ഡാം തുറന്നു. അപ്പോൾ ഒരു ദിവസം തുറക്കാതിരുന്നത് ഓഗസ്റ്റ് മാസം 6-ാം തീയതി മാത്രമാണ്. തുടർച്ചയായി ജൂലൈ മുതൽ അത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മഴ ശമനമില്ലാതെ തുറന്നുകൊണ്ടിരിക്കുമ്പം ഷട്ടറിൻ്റെ വിടവ്, ഘട്ടംഘട്ടമായി വിടവ് വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. അത് ശരിയാണ്, വർദ്ധിപ്പിക്കേണ്ടി വരുമല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണ് ബാണാസുര സാഗർ ഡാം മണ്ണോട് നിർമ്മിച്ചതാണ്. അതിൻ്റെ എഫ് ആർ എൽ, ഫുൾ റിസർവോയർ ലെവൽ, മാക്സിമം റിസർവോയർ ലെവലും ഒന്ന് തന്നെയാണ്, 775.6 മീറ്റർ. അതുകൊണ്ട് മറ്റ് ഡാമുകളിലെ പോലെ ഫുൾ റിസർവോയറിന് മുകളിൽ വെള്ളം കയറാൻ അനുവദിക്കാൻ പാടില്ല.
ഡാമുകളിൽ നിന്നും വെള്ളം തുറന്നുവിട്ടതല്ല പ്രളയകാരണമെന്നാണ് ഇപ്പോൾ ജലവിഭവ മന്ത്രി സ്ഥാപിക്കുന്നത്.